ഒരു പോകുന്നാടാ. പന്ന നാറി, നീ എന്നെ കളപ്പടിപ്പിക്കാൻ നോക്കല്ലേ? കൊല്ലം കുറയായി ഞാൻ ഇത് കണ്ടിട്ട്. കേട്ടടാ, മറ്റാണ് ഞാൻ പറഞ്ഞ സത്യം. അവിടെ നിന്ന് അളവായത് പൊന്നു മോനെ ഷാനെ, നീ ചുമ്മാ അണ്ണന്റെ നീടി മേടിച്ചിട്ട് ആ സാധനം പോയി എടുത്തോണ്ടോ. അണ്ണാ പോലീസ്! എന്ത് തെളിവുണ്ടായിട്ടാ നീ എന്റെ നെഞ്ചത്ത് കയറുന്നത്? പുന്നാര മോനെ, ഞാനൊന്ന് വെളിയിൽ ഇറങ്ങട്ടെ, അപ്പൊ കാണിച്ചോ നിന്നെ. എന്റെ കുടുംബത്തോടെ കത്തിച്ചോളാം ഞാൻ. അത് നീ വെളിയിൽ ഇറങ്ങിയാലല്ലേ. നിന്നെ ഞങ്ങള് പിടിച്ചതേ കഞ്ചാവ് വിറ്റാനല്ല, 10 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ചതിന്. ഒപ്പം അത് തടുക്കാൻ ശ്രമിച്ച കുഞ്ഞിൻ്റെ അമ്മയെ, അതായത് നിന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതിനും. കൊലയാടി മോനെ, നീ ഇനി പുറലോകം കാണില്ല. അവർ ശരിക്കും കയറി അങ്ങ് മേഞ്ഞിട്ടുണ്ടല്ലോടാ മാർട്ടിനെ. ഇതിവിടെ കഴിഞ്ഞില്ല, ഇനിയും കിട്ടും. നിന്റെ എല്ലാ വെള്ളവും അതുകൂടാതെ കേസ് മുമ്പോട്ട് പോയാൽ കുറഞ്ഞതൊരു 10 വരെ നീ അകത്ത് കിടക്കേണ്ടി വരും. ഞാനൊന്ന് മനസ്സ് വെച്ച ഈ കേസം ഒഴിവാക്കാനും പറ്റും, പക്ഷേ ഞാൻ ചുമ്മാ അങ്ങനെ മനസ്സ് വെക്കില്ല. പറ സാറേ, ഞാൻ എത്ര വേണേലും തരാം സാറേ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാറേ. മിടുക്കൻ 5 ലക്ഷം ഞാൻ തരാം സാറേ, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലില്ല സാറേ, 2 ദിവസം കഴിഞ്ഞ് എന്തായാലും തരാം. നീ പൊക്കോ. ആ, നീ ഇനി കുറച്ച് ദിവസത്തിന് പുറത്തൊന്നും കറങ്ങി നടക്കണ്ട. ഓക്കെ. കണ്ടോടോ, കാശും പദവിയുള്ളനെ ഈ നാട്ടിൽ എന്തും ആവാം. അല്ല, സാറിന് ഒരു മോളുണ്ടായിരുന്നല്ലോ, എന്റെ അന്വേഷണം എന്ന് പറഞ്ഞേക്കണോട്ടാ. നിനക്കിനി ആയുസ്സുണ്ടെങ്കിലല്ലടാ. പോട്ടെ സാറേ, കാണാം. എങ്ങനെ തോന്നി സാറേ ആ പിഞ്ചു കുഞ്ഞിനെ നശിപ്പിച്ചോനെ വെറുതെ വിടാൻ? സാറിന് മനസാക്ഷിയുണ്ടോ? എടോ, കൊല്ലം കുറയല്ലേ താനി പണി തുടങ്ങിട്ട്, എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മൾ ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചെന്ന് കരുതാ, 1000 ഗോവിന്ദസ്വാമിമാരെ പോലെ യമൻ തിന്നു വീഴ്ത്ത അവിടെ കിടക്കും. എന്നവനെ പിടിക്കാതിരുന്നാലോ, ലക്ഷങ്ങൾ നമ്മുടെ കയ്യിലെത്തും. അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകളൊക്കെ അങ്ങ് കണ്ടടച്ചു വിടുന്നതാണ് നല്ലത്. ഇങ്ങനെ കിട്ടുന്ന ലക്ഷങ്ങളൊക്കെ സാറ് തന്നെ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചാൽ മതി. താൻ ചെല്ല്. അണ്ണൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്നാലും ഇത്രയും നാളും ഇല്ലാത്ത ഈ ഭാര്യയും മക്കളൊക്കെ ഇത് എവിടെ നിന്ന് വന്നണ്ണോ? 10-12 വർഷം മുമ്പ് ഞാൻ കല്യാണമൊക്കെ കഴിച്ചാടാ. കൊച്ചുണ്ടായി കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞൊന്നും നോക്കിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നന്നായി എന്ന് പറഞ്ഞ് സ്നേഹം കാണിച്ചങ്ങ് ചെന്നതാ. എന്നാണ്? ഒന്നുമില്ല, അടുപ്പൊക്കെ കാണിച്ച് ആ കൊച്ചിനെ പെതുക്കെ ശർമ്മയെടുത്ത് വിടാനായിരുന്നു പ്ലാൻ. ഇനി എന്ത് പറയാനാ? രാഹുലേ, രാഹുലേ, രാഹുലേ.
ഈ പ്രദേശത്ത് പത്രടം എന്ന പേരിനാ ഓടിയാതിങ്ങണ്ട്. ഇവിടുന്ന് നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഫോറൻസിക് അവർക്ക് തെളിവൊന്നും കിട്ടിയില്ലേ? ഇല്ല സർ. അല്ലെങ്കിലും ഇവനെ പോലുള്ളവർക്ക് ഇത് തന്നെയല്ല സർ വരേണ്ടത്. സാറേ സാറേ എന്നെ രക്ഷിക്കണം സാറേ. ആരും എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുക സാറേ. വേറെ ആരുമല്ല മാർട്ടിനെ, ഞാൻ തന്നെ. നീ എന്തടാ കരുതിയെ? നിന്റെ നിന്ന് കാശ് വാങ്ങിയത് നിന്നെ രക്ഷിക്കാനാണെന്ന്. നിന്നെ രക്ഷിക്കാനല്ല മാർട്ടിന്, അതിന്റെ കുടുംബത്തെ രക്ഷിക്കാനാണ്. ഇതൊരു പാഠമാണ് മാർട്ടിനെ, നിന്നെ പോലെയുള്ള ഓരോരുത്തർക്കുള്ള പാഠം. ഇതിന് നീ അനുഭവിക്കണം. മാർട്ടിനെ പോലുള്ളവരുടെ കഴുകൻ കണ്ണുകൾ ഇമച്ചിമ്മാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേലുണ്ട്. നിയമത്തേക്കാൾ മുകളിലായി നീതി നടപ്പാക്കുന്ന കാലം വരികയാണെങ്കിൽ അന്നവസാനിക്കും ഇതുപോലുള്ളവരുടെ കാമവെറി.